ഇന്ന് എനിക്ക് എക്സസൈസ് പൂർത്തീകരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എക്സസൈസ് കുറച്ച് ചെയ്യണം. ഏതാണ്ട് 20 മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചലഞ്ച് എടുത്തേക്കാം. ഒരു ചലഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ എൻ്റെ ചലഞ്ച് എന്താണെന്നറിയോ, 3 മിനിറ്റ് നേരമുള്ള എക്സസൈസ് ഒരു 5 തവണയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലും ആ ഡ്യൂട്ടിൻ്റെ ഇടയിൽ ഓരോ 3 മിനിറ്റുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ 2 മിനിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേഷ്യൻ്റ് വന്നാൽ അത് അടുത്ത 1 മിനിറ്റ് അത് കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം എങ്ങനെ സാറ്റിസ്ഫൈ ആവും. ഏതായാലും ഉദ്ഘാടനം നമുക്ക് ഇവിടെ തന്നെ കുറിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ആദ്യം നമ്മളിവിടെ ടൈം ഇവിടെ സെറ്റ് ചെയ്യണം. 3 മിനിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ വള്ളി വെച്ച് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമയത്തായിട്ട് പല രീതിയിലായിട്ട് നമുക്കത് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു ചലഞ്ച് എടുക്കുകയും നമ്മളത് എഴുതി വെക്കുകയും ചെയ്യണം കേട്ടോ. ഇനി എന്താണ് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്പം ഇതിൻ്റെ പ്രോഗ്രഷൻ റിപ്പോർട്ട് ഞാൻ ഉണ്ടാക്കുകയും ശേഷം അവസാനം റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും. അങ്ങനെ 5 സെഷനുകളായിട്ടുള്ള 3 മിനിറ്റ് എക്സസൈസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലൂടെ പൂർത്തീകരിച്ചു. ആ 3 മിനിറ്റ് ഞാൻ ഒരു ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അറിവും ആ സമയത്ത് നേടിയെടുക്കാൻ പറ്റി. 3 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് വരെ നീണ്ടു. ഓക്കെ, അതൊരു ബോണസ് മാത്രമാണ്. ആ ഏതായാലും ആശുപത്രിയിൽ എത്തിയപ്പം തന്നെ 3 മിനിറ്റിൻ്റെ ഒരു വ്യായാമം ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ പേഷ്യൻസ് ഇല്ല എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവർ എൻ്റെ അടുത്തേക്ക് വന്നതാണ് എൻ്റെ ബാഗ് മേലോട്ട് കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെക്കണ്ട, ഇനി 3 മിനിറ്റ് വ്യായാമം ചെയ്യാനുണ്ട്, അപ്പം ഈ നടത്ത ഇതിൻ്റെ കൂടെ കിട്ടുന്നതുകൊണ്ട് ആ വ്യായാമം അങ്ങ് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ എടുത്തു കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ അധ്വാനശീലരായുള്ള മനുഷ്യന്മാരാക്കാനും ഇത്തരം ചലഞ്ചുകൾ നമ്മൾ സഹായിക്കൂലേ. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിഷമത്തോണ്ടോ? നല്ല സന്തോഷം, ഒരേ കണ്ടോ, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പലരും പെൻഷനൊക്കെ കഴിഞ്ഞാൽ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരാശ അതിൻ്റെ എടുക്കാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, വളരെ ഹാപ്പി ആയിട്ട് യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്. ആ ഏതായാലും നമ്മളെ മൊയ്തീൻകുട്ടിക്കാർക്ക് ഒരു പുതിയ ഷർട്ട് ഞാൻ സമ്മാനം കൊടുക്കാൻ നമുക്ക് അങ്ങനെ. ഓക്കെ ഓക്കെ, ആ എക്സസൈസ് അല്ലേ. ഏതായാലും ഇന്നത്തെ ദിവസം ഞാൻ ആ ഒരു എക്സസൈസ് കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്ത്. ആ ഓക്കെ ഓക്കെ, ഇനി കുട്ടിക്കാർ പറഞ്ഞ എക്സസൈസ് ഞാനത് ചെയ്തു വെക്കണം. അത്ര വന്നിച്ചരുത്, അങ്ങനെ എത്ര വന്നിക്കണ്ട്, അത്ര നിലത്ത് വെക്കരുത്, അവിടെ വെക്കരുത്, അവരിങ്ങനെ പതുക്കെ അങ്ങനെ അത്ര വന്നിച്ച പതുക്കെ അങ്ങനെ അങ്ങനെ. അത്യാവശ്യം നല്ല സ്ട്രെയിൻ വരുന്നുണ്ട് മൊയ്തീൻ കുട്ടിക്ക്, എക്സസൈസ് നല്ല ഇത് വരുന്നുണ്ട്. താങ്ക് യു മൊയ്തീൻ കുട്ടിക്ക്. ഒരു 10 പ്രാവശ്യം ചെയ്യല്ലേ, നന്നായി. മൊയ്തീൻ കുട്ടിക്ക് എക്സസൈസ് സൂപ്പർ ആയിട്ടുണ്ടോ? ഇത് കൂടി ഏത് എക്സസൈസ്? ഏതാണ് പുഷപ്പ്? അതിന് നമുക്ക് അറിയാം. വേറെ ഏതോ എക്സസൈസ് നിങ്ങൾക്ക് അറിയോ? അങ്ങനത്തെ ഏതെങ്കിലും? ഏതായാലും 3 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. വീണ്ടും നേരത്തെ 3 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് ചെയ്ത് അല്ലേ. 3 മിനിറ്റിലേറെ സമയം അവൾ എക്സസൈസ് ചെയ്തു. കാരണം ഇത് പഠിപ്പിച്ച് എക്സസൈസിന്റെ പ്രത്യേകത പറഞ്ഞാൽ പഠിപ്പിച്ച് തരുന്നതും പഠിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ വ്യായാമം തന്നെ അല്ലേ. അതാണ് അതിന്റെ ബെനിഫിറ്റ്. ഏതായാലും നല്ലൊരു എക്സസൈസ് ഞങ്ങൾ കാണിച്ചത്. നമ്മളെ ഈ 5 എപ്പിസോഡിന്റെ 2 എണ്ണം കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നുകൂടി ബിഫോർ നൂൺ ആഫ്റ്റർനൂൺ ഒന്ന് അങ്ങനെ രീതിയിൽ ഇനി 3 എണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, നമ്മുടെ 5 മിനിറ്റിന്റെ എക്സസൈസ് ഞാൻ ഇവിടെ നമ്മുടെ സാറാമ്മ ചേച്ചിന്റെ അടുത്ത് ടെസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നപ്പോഴാണ്. സാറാമ്മ ചേച്ചി, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് സാറാമ്മ ചേച്ചി? കൂടുതൽ ടൈമും വിശ്രമവും ഇല്ലാതെ അധ്വാനിച്ചോണ്ടിരിക്കുന്നു. ഹോബിയാക്കി നിങ്ങൾക്ക് എന്താ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിട്ട് മെഡിക്കോണ്ട പോയി എല്ലാരും കണ്ടു പങ്കെടുത്തു വേഗം പോകുന്നു. അപ്പൊ ജോലി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വേഗം. അതെ അതെ, നമ്മളെ ജോലിയിൽ നമ്മൾ മൊബിലിറ്റി ആഘോഷാക്കും. എന്നാൽ നമുക്ക് ഒരിക്കലും എന്താവില്ല, നമുക്ക് ബോറടിക്കില്ല. ഏതായാലും ഞാൻ 3 മിനിറ്റ് വ്യായാമം ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളെ സാറാമ്മ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ ചെയ്യാണ്. എവിടെ നിന്ന് നോക്കണ്ട, നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും വ്യായാമം ചെയ്യാം. വാ വാ വാ.
എങ്ങനെ എവിടെ നിന്ന് നോക്കണ്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് മൂവ് ചെയ്യാന്നുള്ളതാ. ഇതുപോലുള്ള ചലഞ്ചുകൾ, ഇങ്ങനത്തെ ഉടായ്പ ചലഞ്ചുകൾ എല്ലാ ദിവസങ്ങളും എടുത്തുകൊണ്ടിരിക്കാം. അത് വെറും ഉടായ്പ മാത്രല്ല, നമുക്ക് ആരോഗ്യത്തിനും ഹെൽപ്ഫുൾ ആണ്. ചെന്നത് എങ്ങനത്തെ എടുത്തു നോക്കി. വന്നോ 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 വന്നോ. ഇവിടെ ഇതാ, ഇവർക്കൊന്നും ഒരു ഇതില്ലല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും എനർജി കൊടുക്കില്ല, എനർജി എപ്പോഴും. മൊബൈലിൽ തോണ്ടി 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 ഇവർക്കൊക്കെ ഇത് നഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല. മൊബൈലിൽ തോണ്ടി തോണ്ടി ലാസ്റ്റ് പോയി കാരണം, അല്ലെങ്കിൽ ഇവരല്ലേ ഇതിനു മുമ്പിലൊക്കെ ആക്റ്റീവായി നിൽക്കേണ്ടത്. എന്നാലും നമ്മുടെ സാറാമ്മച്ചേച്ചി ഒരു ഐഡിയൽ മോഡലാണ്, നമ്മുടെ ചലനത്തെ എന്താ പറയുക ജീവിതത്തിന്റെ ആഘോഷമാക്കിയത് കൊണ്ട് സാറാമ്മച്ചേച്ചി ഇപ്പോഴും ചെറുപ്രായത്തോടെ ജീവിച്ചു പോരാ അല്ലേ. വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല. ഞങ്ങൾ സാറാമ്മച്ചേച്ചിക്ക് ഞാനിപ്പോ 22 വയസ്സ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് 22 വയസ്സാണ്. കാരണം ഇനിയിപ്പോ ഇവിടെ കുറെ ആൾക്കാർ ഇതിന്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവര് 22 ഉള്ളവരുണ്ട്, പക്ഷെ അവർക്ക് ഞാനൊരു 60 കൊടുക്കാം. കാരണം അവര് ചലനത്തെ ആഘോഷമാക്കി മാറ്റാത്തവരാണ്. ഫോണിൽ കുത്തി തോണ്ടി 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 എന്റെ വ്യായാമത്തിന്റെ 5 നേരമായിട്ട് ഈ ദിവസം 3 മിനിറ്റിന്റെ എക്സസൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് 2 കൂടിയേ ബാക്കിയുള്ളൂ. ആ 2 ഞാൻ എവിടെ വെച്ച് ചെയ്യും നോക്കാം. ചിലപ്പോ ചലഞ്ച് ആയതുകൊണ്ട് ചിലപ്പോ പൂർത്തീകരിച്ചില്ലെങ്കിലും ചലഞ്ച് പൂർത്തീകരിച്ചില്ല എന്ന് പറയാട്ടോ. നമുക്ക് സമയമല്ല എന്ന് പറയരുത് വ്യായാമത്തിന് അല്ലേ. എപ്പോഴും നമുക്ക് സമയമുണ്ട്, വ്യായാമത്തിനേ സമയമുള്ളൂ. മനസ്സാണ് സമയം നിർണ്ണയിക്കുന്നവൻ. ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. കണ്ണു എക്സസൈസ് അവസാനം 4 എപ്പിസോഡ് തീർക്കുകയാണ്. നമ്മുടെ കാന്റീനിൽ ഒരു കാര്യത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തത്, അതിനിടയ്ക്ക് കാര്യം മറന്നുപോയിരുന്നു. നമ്മുടെ ചലഞ്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കാന്റീനിൽ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് നടന്നുകൊണ്ട് ഓടിക്കൊണ്ട് കുറച്ച് വ്യായാമം ചെയ്യണം. ഓക്കെ, ഒരു മടിയും വിചാരിക്കരുത്. നമ്മുടെ ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മൾ പൂർത്തീകരിക്കണം. ഓക്കെ, കാന്റീൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുക്കള അല്ലേ ചേച്ചി അല്ലേ. അടുക്കള കിച്ചൺ കിച്ചൺ വിഷസ് കിച്ചൺ. ഇത് അവിടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ എൻ്റെ ഈ ഒരു ദൗത്യം ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് നേരത്തെ എൻ്റെ 5 എപ്പിസോഡുകളായിട്ടുള്ള 3-മിനിറ്റ് എക്സസൈസ് പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ഡ്യൂട്ടി സ്ഥലത്ത് വെച്ചെല്ലാം ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ വെച്ചാണെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ എക്സസൈസുകൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുക. നിങ്ങൾക്കൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആവാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചു തരാം.